ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ചു കൂടിയതുപോലെ അവന്റെ സച്ചരിതരും സദീർത്ഥരും സുഹൃതവാന്മാരുമായ ദാസന്മാരുടെ സംഗമസ്ഥാനമായ സ്വർഗത്തിലും ഇതേപോലെ സമ്മേളിക്കാനുള്ള സുഹൃതമായി നമ്മുടെ ഈ സംഗമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്ലിസിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി മരണം ജീവിതത്തിന്റെ തുടക്കം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആത്മീയത ഏറ്റവും വലിയ കച്ചവട വസ്തുവായി മാറുന്ന ആത്മീയ ചൂഷണത്തിന്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും വലിയ സംവാദ പ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ആത്മീയ കച്ചവടം പൊതിപിടിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ യഥാർത്ഥ വലിയ ആരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യഥാർത്ഥ വിലായത്തിന്റെ ഉടമസ്ഥനാരാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തന്നെ വലിയന്റെ അടയാളം പറയുമ്പോ അത് പച്ചത്തലപ്പാവിന്റെ ഏറ്റവും വലിയ സമ്പന്നാടിസ്ഥാനത്തിന് കിട്ടിയ പച്ച കളറല്ല, പച്ച തസ്ബീഹുമാല ഇട്ടത് കൊണ്ട് ഒരാള് വലിയാകണമെന്നില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറയുകയാണ് വലിയന്റെ അടയാളം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാത്ത ആദ്യതാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ എതിരാളികളായ ജൂതന്മാരും മുഴുവനും വകാലത്തിൽ യഹൂദനഹിനു അബിനാഉല്ലാഹി വഹിബാഉ, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇട്ടക്കാരാണെന്ന് അവകാശവാദം ഉന്നയിച്ചപ്പോ മക്കയിലെ ജൂതന്മാര് മുഴുവനും ഞങ്ങൾ പടച്ചതം പുരാന്റെ ഏറ്റവും വലിയ ഇട്ടക്കാരാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ഞങ്ങളാണെന്ന് ജൂതന്മാര് പറഞ്ഞു നടന്നപ്പോ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂലായ തറക്കി നബിയേ, അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് ജൂതന്മാരെന്നവർ അവകാശവാദം പറയുന്നുവെങ്കിൽ അവരോടൊന്ന് ചോദിക്ക് നബിയേ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാ, അല്ലാഹുടെ വലിയകളാ നിങ്ങളെന്ന് നിങ്ങൾ ആടുകൾക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ വിലായത്തിന്റെ അടയാളം എന്താ? അല്ലാഹുന്റെ ഔലിയാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ? എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഭരിച്ചിട്ട് എന്റെ അടുക്കലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവരോട് ചോദിക്കുക,
അല്ലാഹുവിന്റെ ചോദ്യം ഇറങ്ങി അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ, പടച്ചെറുപ്പിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, പടച്ചെറുപ്പിന്റെ ഇഷ്ടക്കാരാണെങ്കിൽ, പടച്ചെറുപ്പിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, പടച്ചെറുപ്പിന്റെ സ്വർഗത്തിന്റെ അവകാശികളാണെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ, നിങ്ങൾ ആരെങ്കിലും മരണത്തെ ഇഷ്ടപ്പെടുമോ, ഈ ഭൂമിയിൽ നിന്ന് മരിച്ചിട്ട് തന്നെ മണ്ണിന്റെ അടിയിലേക്ക് വരാണ് പരലോകത്തെ കെടുന്നേക്കാർ, എന്നിട്ട് അള്ളവന്നെ പറയുകയാണില്ല നബിയേ, അവർ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല നബിയേ, ഈ ഭൂമിയിൽ നിന്ന് മരണത്തോടെ വിട പറഞ്ഞു പോകാൻ, ആരടി മണ്ണിലേക്ക് പോയി മരന്ന് കിടക്കാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല നബിയേ. കാരണം എന്തെന്നറിയുമോ, അവർ ജീവിതത്തിന് ചെയ്ത പ്രവർത്തനങ്ങൾ എത്ര നല്ലതല്ല, അവർ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയത് എത്ര നന്മകളൊന്നുമല്ല, തിന്മകൾ മുഴുവനെ ചെയ്തു കൂട്ടി അവരെങ്ങനെയാ അവർ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല നബിയേ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് അവകാശവാദം പറഞ്ഞ ചൂതന്മാരെ കണ്ണിച്ചുകൊണ്ടതൊക്കെ ആയത്തിന്റെ തുടക്കം ചോദിച്ചുകൊണ്ട് മരണത്തെ കുറിച്ച് കേൾക്കാനെത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, മരണം ഈ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണെങ്കിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ മരണത്തെ ആഗ്രഹിക്കാൻ? അള്ളാഹുവിനെ, യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം മരണമല്ലയോ, ഇനിയല്ലയോ മഹിഷറയുള്ളത്, ഇനിയല്ലയോ അറശിന്റെ തണലുള്ളത്, മരണത്തിന്റെ ശേഷമല്ലേ അറശിന്റെ തണലുള്ളത്, മരണത്തിന് ശേഷമല്ലേ ഹിസാബുള്ളത്, മരണത്തിന് ശേഷമല്ലേ സിറാത്തുള്ളത്, മരണത്തിന് ശേഷമല്ലേ മീസാനുള്ളത്, മരണത്തിന് ശേഷമല്ലേ നരകമുള്ളത്, മരണത്തിന് ശേഷമല്ലേ സ്വർഗത്തിന്റെ സുന്ദരതയുള്ളത്. അതുകൊണ്ട് എനിക്ക് നീ ദുനിയാവിൽ ജീവിക്കണ്ട, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് മരിച്ചാൽ മതിയെന്ന് എന്തേ സഹോദരന്മാരെ ആഗ്രഹിക്കാൻ കഴിയുന്നില്ല. അല്ല പറയുകയാണ്, അവര് ചെയ്തു വെച്ച കാര്യങ്ങൾ എത്ര നല്ലതല്ലാത്തത് കൊണ്ട് അവരാരും മരണത്തെ ആഗ്രഹിക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന്റെ വിനായത്തിന്റെ അടയാളം മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത്, വലിയ ആരാ ഔലിയാക്കൾക്ക് ഇവിടെ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പണത്തിനോട് വലിയ അത്യാർത്ഥി ഒന്നുമില്ല. അള്ളാഹുവിന്റെ യഥാർത്ഥ വലിയകളാരാ, അവര് പണത്തിനോട് ആർത്തികളുള്ളവർ, അവർ ആയിരത്തോടും ലക്ഷങ്ങളോടും കോടികളോടും ആർത്തിയുള്ളവരല്ല, അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ ലക്ഷത്തിന്റെയും കോടികളുടെയും കഥ പറയുന്നവരല്ല, അവരെത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്നും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടത് മരിക്കാൻ, എത്രയും പെട്ടെന്ന് മരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരൊറ്റ പെണ്ണുങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അവർ കണ്ട സീരിയൽ പകുതി പോലും ആയിട്ട്. എന്റെ കൊച്ചിന്, എന്റെ ആദ്യത്തെ കുട്ടിക്ക് അവനെ പ്രസവിച്ചതിനാണ് ഒരു സീരിയൽ തുടങ്ങിയത്. ഞാൻ മിനിങ്ങാന്ന് ഭാര്യയോട് പറഞ്ഞു, അത് ഇതുവരെ തീർന്നിട്ടില്ലാന്ന്. അത് ആദ്യ സംവിധാനം ചെയ്ത ആളും മരിച്ചു, രണ്ടാമത് സംവിധാനം ചെയ്ത ആളും മരിച്ചു, ഇനി അയാളുടെ മോനാണ് സംവിധാനം ഇപ്പൊ ചെയ്യുക. സീരിയൽ പകുതിയായിട്ടും അതിലാദ്യത്തെ ദുഷ്ട പിന്നെ നന്നാവും, പിന്നെ അവള് ദുഷ്ടയാവും, പിന്നെ അടുത്ത് നന്നാവും അമ്മാതിരി. അപ്പൊ ഇനിയിപ്പൊ അത് തീർന്നിട്ട് എന്റെ ക്ലൈമാക്സ് കാണാതെ എങ്ങനെ മരിക്കുക? പച്ചപൊട്ടി പച്ചപൊട്ടി പൊട്ടി വരെ പച്ചപൊട്ടി ഈ ഇരിക്കുന്ന പച്ചപൊട്ടികൾ. കാരണമല്ല, മേക്കപ്പിന്റെ സാരി ഉടുത്ത് ഗ്ലിസറിൻ തേച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട്, കണ്ണിന് ഗ്ലിസറിൻ തേച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് 21 ഇഞ്ചിന്റെ ഇട മുമ്പിൽ ഇരുന്നിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞ പച്ചപൊട്ടിയാണ്, പച്ചപൊട്ടി. അവള് കരയുന്നത് ഗ്ലിസറിൻ തേച്ചിട്ട്, അവള് ക്യാമറയുടെ മുമ്പിലെ സീരിയലുകാരി കളഞ്ഞത്. ഒരു സീരിയൽ നടിക്ക് 500 സാരി ഉണ്ടെന്നാണ് ഇന്നത്തെ വനിതയുടെ റിപ്പോർട്ട്. 500 സാരി യഥാർത്ഥത്തിൽ അഭിനയം പച്ചപൊട്ടി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല. ഗ്ലിസറിൻ തേച്ച് കരയുന്ന ഒരു ആ പെണ്ണ്, 500 സാരിയുള്ള പെണ്ണ് ഒരു ദിവസം 10
വശം സാരി മാറി മാറി ഉടുത്ത് ക്യാമറയുടെ മുമ്പിൽ ഗ്ലിസറിൻ തെച്ചിട്ടിരിക്കുന്ന പെണ്ണിനെ കണ്ടിട്ട് കരഞ്ഞ പെണ്ണ്, അവളാണ് പച്ച പൊട്ടി. അതിനേക്കാൾ വലിയ പൊട്ടി വേറെ ലോകത്തിലാണ് പച്ച പൊട്ടി. നിങ്ങൾ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം മരണത്തിന് ശേഷമാണ്. മരിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ്. അള്ളാഹു ആ സന്തോഷം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താ? കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്. എല്ലാ മനുഷ്യ ശരീരവും യഥാർത്ഥത്തിൽ നമുക്ക് അറിയാവുന്ന ചില ആയത്തുകളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആയത്താണ് കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഇതാ തറസ് നിന്നതിന്റെ ഗുണം, എല്ലാ ജീവജാലങ്ങളും മരണപ്പെട്ടു പോകും. ഇത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പഠിച്ച ഒരർത്ഥമാണ്. ചില ആയത്തുകൾ നമുക്ക് നന്നാ ആയത്തറിയാം, പക്ഷെ അർത്ഥം അറിയില്ല. ഇന്നല്ലാഹു അമർ ബിൽ അദ്ലി വലി ഇഹ്സാൻ വൈതാ ഇദിൽ ഖുർബ. അപ്പൊ നമുക്കറിയാം ജുമയുടെ ശക്തം പല്ലടിച്ചു പള്ളിക്കകത്ത് കയറാൾ വല്ല ആയത്ത് കേൾക്കുമ്പോൾ. മോനെ ഒന്നുകൂടി ഒത്തിരി സൗണ്ട് തുറന്നു വിട്ടേ, ഒരു ഇത്തിരി എക്കോ എക്കോ വെള്ളം കൂട്ടാ. ആ സമയ യഥാർത്ഥത്തിൽ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പഠിച്ച ഒരർത്ഥമാണ് കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്. എല്ലാ ജീവജാലങ്ങളും മരണം. ഇവിടെ എല്ലാ ജീവജാലങ്ങളും മരിക്കുമെന്നല്ല, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്. എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയായി എന്ന് പറഞ്ഞാൽ രുചിക്കുക. മരണത്തിനൊരു രുചിയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. മരണത്തിന് രുചിയുണ്ട്. ഓണമെടുത്തപ്പോ സീരിയലുകളിൽ മുഴുവനും ചാനലുകൾ മുഴുവനും എല്ലാ പത്രപ്രസിദ്ധീകരണങ്ങളും പായസം ഉണ്ടാക്കുന്ന രുചിയുടെ വകഭേദങ്ങൾ പറയുമ്പോ എല്ലായിടത്തും പായസത്തിന്റെ രുചിയാണ്. അൽസാദിന് 101 കറിയാണ് ഇപ്രാവശ്യം ഗിന്നസ് ബുക്കിൽ കയറാൻ പോയ കഴക്കൂട്ടത്ത്. എല്ലായിടത്തും രുചിയുടെ കഥകൾ. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ രുചിയേടാ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്. എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയെറിയുമെന്ന് ദാക്ക. ദാക്ക എന്ന് പറഞ്ഞാൽ രുചിക്കുക. മരണത്തിന് രുചിയുണ്ട്. ആ രുചി ഏതാണ്? ഏതായാലും ലോകത്ത് രണ്ടേ രണ്ട് രുചിയേ ഉള്ളൂ. ഒന്നുകിൽ അത് മധുരമാണ്, അല്ലെങ്കിൽ അത് കയ്പാണ്. മരണത്തിന് രണ്ട് രുചിയാണ്, ഒന്നുകിൽ കയ്പേറിയ മരണം, അല്ലെങ്കിൽ രുചികരമായ മധുരമൂറുന്ന മരണം. അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, നിന്റെ അടിമകൾ ഈ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. ജീവിതത്തിന്റെ കഥ പറയാനല്ല, ലാഭത്തിന്റെ കണക്ക് കൂട്ടുകാരനക്കാരല്ല. അള്ളാഹുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ കച്ചവടം മരണത്തിന് ശേഷമുള്ള കച്ചവടമാണ്. ഞങ്ങളുടെ മരണം നീ രുചികരമാക്കണേ അല്ലാ, ഞങ്ങളുടെ മരണം നീ രുചികരമാക്കി തരണേ തമ്പുരാനെ. ഏറ്റവും രുചികരമായ മരണം കാണുമ്പോ. അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, കറുകറുത്ത ബിലാൽ, ഉമയ്യത്തിന്റെ ചാട്ടവാറടിയേറ്റിട്ട് പിടഞ്ഞു പോയ ബിലാൽ, ആഫ്രിക്കക്കാരനായ ബിലാൽ. ആ ബിലാൽ മരണാസന്നനായി കിടക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആലാ നിന്റെ കട്ടിലിന്റെ ഭാഗത്ത് ബിലാൽ കിടന്ന് സക്കറാത്തിൽ കിടന്ന് പിടയുകയാണ്. മക്കളെ നിലവിളിക്കുമ്പോ ഭാര്യ മക്കളും മാതാപിതാക്കളും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുട്ടുഭാഗത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ആ സമയത്ത് കറുത്തവനായ ബിലാൽ ചിരിച്ചില്ല മനുഷ്യരെ. കറുത്തവനായ ബിലാലിന്റെ മുഖം വെളുത്തു. ഏത് സമയത്തെന്നറിയുമോ? മരണവേദന മുന്നിൽ കണ്ട സമയം. ഏത് കറുത്തവനും വെളുക്കുന്നൊരു ദിവസമുണ്ട്, ആ ദിവസമാണ് മരണദൂതം വരുന്ന ദിവസം, അസറായിൽ വരുന്ന ദിവസം. ഏത് കറുകറുത്ത പെണ്ണിന്റെ മുഖവും വെളുമ്പുന്ന ദിവസം, അന്നാണ് കറുത്തവനായ ബിലാലിന്റെ മുഖത്ത് വെളുപ്പുണ്ടായത്.
ബിലാല് പറഞ്ഞു, ഭദ്രേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാ നിങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയല്ലേ? ഉപ്പയെ നഷ്ടപ്പെടുകയല്ലേ? ഭർത്താവിനെ നഷ്ടപ്പെടുകയല്ലേ? പൊന്നുമകനെ നഷ്ടപ്പെടുകയല്ലേ? ആ വിതയോത്തിട്ട് നിങ്ങൾ കരയുകയാണെന്ന് മറുപടി പറയുമ്പോ മരണസമയത്ത് പടന്തുണി കെട്ടിൽ കിടന്ന ബിലാളു തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളോട് പറഞ്ഞതെന്താ? നിങ്ങൾ എന്റെ മുമ്പിൽ നിന്നിട്ട് കരയുന്നത് എന്തിനാ? എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴാ, ഞാൻ മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സന്തോഷത്തോടെ നിങ്ങൾ എന്നെ യാത്രയാക്കണേ, കാരണം മരിച്ചു കഴിഞ്ഞാല് ഞാൻ പോകുന്നത് ഇവിടെ കാണ് അൽകാ മുഹമ്മദൻ വഹിസുബാ അൽകാ മുഹമ്മദൻ വഹിസുബാ ഞാൻ ഹബീബായ നബി തങ്ങളെ കാണാൻ പോവുകയല്ലേ? ഞാൻ അബൂബക്കറിനെ കാണാൻ പോവുകയല്ലേ? എനിക്ക് മുമ്പേ വിട പറഞ്ഞു പോയ ഉമറിനെ കാണാ, എനിക്ക് മുമ്പേ വിട പറഞ്ഞു പോയ ഉമറിനെ കാണാ. സഹോദരങ്ങളെ, മരണം ജീവിതത്തിന്റെ തുടക്കമെന്ന ശീർഷകത്തിന്റെ കീഴിൽ ആദ്യം അറിയുക, മരിച്ചു കഴിഞ്ഞാലാണ് പിന്നെ മനക്കോട്ടകൾ തെളിയുക. സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസം മരണശേഷമാണ്. ഇവിടെ സ്വപ്നം കാണാനേ കഴിയൂ. ഇത് സ്വപ്നം വിളയുന്ന മണ്ണല്ല, ഈ ഭൂമി സ്വപ്നം മണയുന്ന തിളയുന്ന മണ്ണല്ല, ഈ ഭൂമി സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന മണ്ണാണ്. വമൽ ഹയാത്ത് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിൽ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ട് ഒരാളും പോയിട്ടില്ല. ഒരു മനുഷ്യന്റെ ഈ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിഞ്ഞിട്ടില്ല. ആളുകളെ കുട്ടുകുട്ടാ ചിരിപ്പിച്ചവരെ ചിരിക്കാൻ കഴിയാത്ത ഭൂമി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രണ്ടര മണിക്കൂർ സിനിമാ കോട്ടയിൽ നിന്നെ കുടുകിടാ ചിരിപ്പിച്ച തിരുവനന്തപുരം ജില്ലക്കാരൻ, നിന്നെ കുടുകിടാ ചിരിപ്പിച്ച ഹാസ്യതാരം ഇന്ന് വെല്ലൂരു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. അയാൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. രണ്ടര മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ചവന് ഇന്ന് കസേരയിരുന്നിട്ട് ചിരിക്കാൻ കഴിയുന്നില്ല. മറ്റൊരുത്തനെ ചിരിപ്പിച്ചവന് ചിരിക്കാൻ കഴിയാത്ത ലോകം. രണ്ടര മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ച ഇരിങ്ങാലക്കുടക്കാരൻ ഇന്നസെന്റിന് ജീവിതത്തിന് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മഹാനായ നടൻ പോലും നിങ്ങളുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, ആ വലിയ നടൻ പോലും പറഞ്ഞത് എന്തെന്നറിയുമോ? സിനിമയിൽ ഞാൻ 200 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു തിരക്കഥ ഒരു നിർമ്മാതാവും ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. അത്രേ രോഗത്തോട് മല്ലടിച്ചു മല്ലടിച്ച് അവസാനം ചെക്കപ്പിന് പോയപ്പോ ഭാര്യ തൊട്ടെടുത്തിരിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി. തലേ ദിവസം ഭാര്യക്കൊരു തലവേദന വന്നു. അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ അതേ ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരേ സമയത്ത് തന്നെ അറ്റ ടൈമിന് തന്നെ ഇന്നസെന്റിനോട് പറഞ്ഞു, അത്രേ നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി. റിസൾട്ട് വാങ്ങിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, ഭാര്യയ്ക്ക് ക്യാൻസറിന്റെ തുടക്കമാണ്. ഭർത്താവിന് രോഗശമനം വന്ന ദിവസം തന്നെ ഭാര്യയ്ക്ക് ക്യാൻസർ പിടിപെട്ട ഒരു തിരക്കഥ ഇന്നേവരെ അപ്രഭാളികളിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിലാണ് ഇത് അനുഭവിച്ചത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തെ മുഴുവനും മടക്കി ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പോയി ലണ്ടനിലേക്ക് ചികിത്സക്ക് വേണ്ടി. ഇന്ത്യ അടക്കി പിടിച്ച പെണ്ണിന്, ഇന്ത്യ അടക്കി പിടിച്ച ഇറ്റലിക്കാരി പെണ്ണിന് ജീവിതത്തിന് ഇപ്പൊ ചിരിക്കാൻ കഴിയുന്നില്ല. നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൾ, തമിഴന്റെ വാക്കുകളാണ് വലുത്. നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൾ, ഈ നുലകം നാടകമാണ്, ഇതൊരു നാടകത്തേതിയിലെ തിരക്കഥയാണ്, നമ്മൾ ഈ നാടകത്തിലെ അഭിനേതാക്കളാണ്. ഇടക്ക് വില്ലൻ നായകനാവുന്നു, ഇടക്ക് നായകൻ വില്ലനായി മാറുന്നു. സഹോദരങ്ങളെ, ഇത് ദുനിയാവ്, സ്വപ്നം കരിഞ്ഞ ഭൂമിയാണ് ഈ ദുനിയാവ്. ദുനിയാവ് സൂക്ഷിക്കേണ്ടതാണേ നഞ്ച, പരലോക നന്മയ്ക്കുള്ളതായാൽ മുഞ്ച. ഈ ദുനിയാവ് ഇത് വിട പറയുന്ന ലോകം, സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത ലോകം. ഈ മദ്രസയുടെ സെക്രട്ടറിക്ക് ഒരു മകളുണ്ടായിരുന്നു, 8 വരെ പൊട്ടിച്ചിരിച്ച പൊന്നുമോൾ, ഉപ്പയുടെ കൈപിടിച്ച് നടന്നു പോയ പൊന്നുമോൾ. കഴിഞ്ഞ റമളാനിൽ ജീവിതത്തിലേക്ക് വന്നത് സഹിക്കാൻ പറ്റാത്ത വാർത്ത ഇക്കഴിഞ്ഞ ദിവസം നടന്നു പോയത്. 22 മുമ്പ് ആ മനുഷ്യൻ കയ്യിൽ പിടിച്ച് നടത്തിയ 8 മോൾ എവിടേക്കോ പോയി, 6 മണ്ണിലേക്ക്. ഇനി എന്നാണ് ഉപ്പയാ മോളെ കാണുക? 8 വരെ കയ്യിൽ താലോലിച്ച് നടന്ന ഉമ്മ തന്നെ മുഖേത് കവിളത്താണോ മുത്തം കൊടുത്തത്? ആ മുത്തം കൊടുത്ത മകളെ ഇനി എന്നാണ് കാണുക? എവിടെയാണ് 6 മണ്ണിലേക്ക് പോവുക?
പോവുക. സഹോദരങ്ങളെ, കെട്ടിപ്പൊക്കിയതെല്ലാം തകർന്നു പോകുന്ന ഈ ദുനിയാവ് ആ മകൾ ഉപ്പയെ കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴെന്നറിയുമോ, എപ്പോഴെന്നറിയുമോ, മരണം ജീവിതത്തിന്റെ തുടക്കമാണ്. ആ ഉപ്പയെ കാത്തു മകളിരിക്കുന്നുണ്ട്. എവിടെയെന്നറിയുമോ, എന്റെ കബറിലേക്ക് കൊണ്ടുപോയി നിന്നെ മയ്യത്തിറക്കി വെച്ചിട്ട് അതിന്റെ മകളിലേക്ക് ഒരു പിടി മണ്ണും വാരിയിട്ടിട്ട് പെരിങ്കല്ല് മുകള് വെച്ചു മിനഹാ തൊട്ട് ഓതിയിട്ടു മണ്ണും നെയ്യിട്ട് സ്ഥലവും വീട്ട് അതിന്റെ മുകളിൽ ഒരു പെരിങ്കല്ലും വെച്ചിട്ട് എല്ലാവരും വിട പറഞ്ഞു കഴിയുമ്പോ മണ്ണിട്ട് മൂടിയിട്ട് കബറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വിട പറയുമ്പോ ആ സമയത്ത് കബറിലേക്ക് ആദ്യം വരുന്നത് അരക്ക് പിരിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ നിന്ന് സർവരും പോകുമ്പോ കബറിലേക്ക് ആദ്യം വരുന്നത് മുൻകര നക്കീറുമല്ല, അടുത്തേക്ക് വരുന്നത് മലക്കുകളല്ല. അതിനു മുമ്പ് നിന്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ പൊന്നുമോള് മരിച്ചു പോയി